Ampere College of Science offers Hospital Administration course, MBA in Healthcare Management, training tie-up with multi-specialty hospitals and medical colleges. Visit www.amperecollege.in. Ampere College of Science, Kuttipuram. കുടിവെള്ള പൈപ്പ് ലൈൻ പ്രവർത്തിക്ക് തടസ്സം നിൽക്കുന്നതായി പരാതി. വളാഞ്ചേരി ഇരിമ്പ്ലിയം ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ഉൾപ്പെട്ട പട്ടായി തൊടിയിലെ മൂന്ന് കുടുംബങ്ങൾക്ക് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ളം എത്തിക്കാനുള്ള പൈപ്പ് ലൈൻ പ്രവർത്തികൾ സ്വകാര്യ വ്യക്തികളുടെ താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടി പ്രാദേശിക ഭരണകൂടം നിർത്തിവെച്ചത് പ്രതിഷേധാർഹമാണെന്ന് കുടിവെള്ള സംയുക്ത സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇത് കാരണം കിടപ്പിലായ രോഗികളും പ്രായമായവരും കുട്ടികളുമടങ്ങിയ കുടുംബാംഗങ്ങൾ ഏറെ പ്രയാസത്തിലാണെന്നും എത്രയും വേഗം പാതിവഴിയിൽ നിർത്തിവെച്ച പൈപ്പ് ലൈൻ പ്രവൃത്തികൾ പൂർത്തിയാക്കി വർഷങ്ങളോളമായി കാത്തിരിക്കുന്ന കുടിവെള്ളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെന്നും അല്ലാത്ത പക്ഷം നാട്ടുകാരുടെ സഹകരണത്തോടെ രൂപീകരിച്ച സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സമരസമിതി പ്രസിഡന്റ് NS ബാബു, സെക്രട്ടറി ജപ്സീർ ഇരിമ്പിളിയം, ട്രഷറർ രാജു ഇരിമ്പിളിയം, സമരസമിതി അംഗം യൂസഫ് ഇരിമ്പിളിയം എന്നിവർ സംബന്ധിച്ചു. എട്ടാം വാർഡിലെ മൂന്ന് കുടുംബങ്ങൾക്കുള്ള കുടിവെള്ളം തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോ ഇവിടെ വന്നിട്ടുണ്ട്. ആവശ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡില് ഒരു മാസം മുന്നേ, ഏകദേശം ഒരു മാസം മുന്നേ ഫസ്റ്റ് പൈപ്പ് ലൈനിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ജലജീവിഷൻ്റെ പൈപ്പ് ലൈൻ പദ്ധതിയാണ്. അപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചില വ്യക്തികൾ വന്നിട്ട് ആ വർക്ക് തടസ്സപ്പെടുത്തുകയുണ്ടായിരുന്നു. ഇതിലൂടെ പൈപ്പ് ഇടാൻ പറ്റൂല എന്നും പറഞ്ഞുകൊണ്ട് ആ വർക്ക് തടസ്സപ്പെടുത്തി. അപ്പോൾ അവിടെ JCB മണ്ണുവാദ്യന്ത്രങ്ങളും അതുപോലെ തൊഴിലാളികളെല്ലാവരും ഉണ്ടായിരുന്നു. അവരോട് ഈ വർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളിതൊക്കെ മണ്ണിട്ട് മൂടിയിട്ട് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പണിക്കാർ നേരെ തിരിച്ചു പോകണമെന്നായിരുന്നു. ആ വർക്ക് എടുക്കാതെ നേരെ അവർ തിരിച്ചു പോയി. അപ്പോൾ നമ്മളവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രദേശത്ത് വേനൽ അവസാനമായി കഴിഞ്ഞാൽ വെള്ളം ഒട്ടും കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ മൂന്ന് വീട്ടിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിവെള്ളം ഉണ്ട്, പക്ഷേ ലാസ്റ്റ് ആകുമ്പോഴത്തേന് വെള്ളം ഇല്ലാതാവും. മൂന്ന് വീട്ടിലും കുഴൽ കിണറാണ്. അപ്പോൾ കറണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അവസാനമാകുമ്പോഴത്തേക്കും വെള്ളം വറ്റു പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സ്രോതസ് തന്നെയാണ്. ആ മൂന്ന് കുടുംബങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു സ്രോതസ് തന്നെയാണ് ഈ പൈപ്പ് ലൈൻ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആ കുടുംബങ്ങൾക്ക് എന്ത് ഈ വെള്ളം തീർച്ചയായിട്ടും ലഭിക്കുക തന്നെയാണ്. അതിന് പ്രാദേശിക ഭരണകൂടം ഇടപെട്ടിട്ട് ഫസ്റ്റ് ഞങ്ങളിതില് ഫസ്റ്റ് പ്രാവശ്യം നടന്നപ്പോൾ വളാഞ്ചേരി സ്റ്റേഷനിൽ ഞങ്ങൾ ജസ്റ്റ് ഒരു ഈ വ്യക്തികളെ വിളിച്ചു വരുത്തിയിട്ട് അവിടുന്ന് CSR സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ തന്നെ പഞ്ചായത്തിലെ മുതിർന്ന നേതാക്കന്മാരെല്ലാവരും ഇടപെട്ടിട്ട് ഒരു ചർച്ച നടത്തി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടാം വട്ടം ഈ പൈപ്പ് ലൈന് പിന്നെ പണി തുടങ്ങാൻ പോയത്. അപ്പോൾ JCB കീറരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. JCB വഴി പൈപ്പ് കീറരുത്, കുഴി എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാനുവലായിട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ മാനുവലായിട്ട് ചെയ്യാൻ വന്നപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അതിൻ്റെ അതിലൂടെ പോകുമ്പോൾ ഒരുപാട് വേലുകൾ തടസ്സമുണ്ട്. അപ്പോൾ ഒരു ലേശം വിട്ടിട്ട് കീറന്ന് പണിക്കാർ പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തികൾ പറയണത് പറ്റൂല, ആ അതിൽ കൂടെ തന്നെ കീറണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ പണി തടസ്സപ്പെടുത്തണ്ടായിരുന്നു. അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് ഇവർ പണി തടസ്സപ്പെടുത്തി. അപ്പോൾ കോൺട്രാക്ട് എടുത്ത അതിൻ്റെ കോൺട്രാക്ടർ പറഞ്ഞു ഇനി നമുക്കിവിടെ പണിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ സൂപ്പർവൈസർ നമ്മോട് പറഞ്ഞു ഇനി പണിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പണി സ്റ്റോപ്പാക്കി തിരിച്ചു വിടും.